വചനകിരണത്തിലേക്ക് സ്നേഹവന്ദനം. രാജ്യത്ത് അടുത്ത രാജാവിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള മത്സരങ്ങൾ നടക്കുകയാണ്. നാലു പേരാണ് മുമ്പിലെത്തിയിരിക്കുന്നത്. അടുത്ത പരീക്ഷ വളരെ കൗതുകകരമാണ്. ജനങ്ങളോട് എല്ലാവരോടും ഈ നാലു പേരിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തയാളുടെ പേരും അവരുടെ കുറവുകളും എഴുതി തരുവാനാണ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെടാത്തയാൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതാണ് രീതി. ആ നാട്ടിൽ അക്ഷരജ്ഞാനമില്ലാത്ത ഒരാളുണ്ടായിരുന്നു. അയാൾ പേരെഴുതി തരാൻ ചെന്ന് ആവശ്യപ്പെട്ടത് മത്സരത്തിൽ പങ്കെടുക്കുന്നയാളോട് തന്നെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്വന്തം പേര് എഴുതി കൊടുക്കേണ്ട അവസ്ഥയിലായി ആ മത്സരാർത്ഥി. കൗതുകത്തിന് വേണ്ടി അയാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അയാൾക്കെതിരായി എഴുതുന്നത്? ഒന്നാമത്തെ മറുപടി, എനിക്ക് അയാളെ അറിയില്ല എന്നുള്ളതായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ രണ്ടാമത്തെ മറുപടി, ഞാൻ അയാളെക്കുറിച്ച് നല്ലത് കേട്ട് മടുത്തു എന്നു. സങ്കീർത്തനങ്ങൾ 35:19. വെറുതെ എനിക്ക് ശത്രുക്കളായവർ എന്നെക്കുറിച്ച് സന്തോഷിക്കരുതേ, കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ കണ്ണിമയ്ക്കയുമരുതേ. ഒരു മനുഷ്യന് എങ്ങനെയാണ് വെറുതെ ശത്രുക്കൾ ഉണ്ടാകുന്നത്? യാതൊരുവിധ തിന്മയും ചെയ്യാതെ നന്മയുടെ വഴിയിലൂടെ നടക്കേണ്ടി വന്നാലും ശത്രുക്കൾ ലഭിക്കേണ്ടി വരുന്നവർ അനേകരാണ്. പലപ്പോഴും ബന്ധങ്ങളുടെ ബലവും ശോഷണവും അറിഞ്ഞുകൊണ്ട് ഇടയിൽ നിൽക്കുന്ന ആളുകൾ തന്നെയായിരിക്കും തിരിപ്പിക്കുന്നതും. നന്മ ചെയ്തിട്ടും കരയേണ്ടി വന്നവർ, സ്നേഹിച്ചിട്ടും ചതിക്കപ്പെടുന്നവർ, വിശ്വസ്തതയോടെ നിന്നിട്ടും വഞ്ചിക്കപ്പെടുന്നവർ, അങ്ങനെ എത്ര രീതിയിലാണ് നിഷ്കളങ്കരായ മനുഷ്യരുടെ വേദനകൾ വർദ്ധിക്കുന്നത്. വേദപുസ്തകത്തിൽ നിന്ന് എടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ചോദ്യവും അതുതന്നെയാണ്, എന്തുകൊണ്ടാണ് നീതിമാൻ വീണ്ടും വീണ്ടും സഹിക്കേണ്ടി വരുന്നത്? എന്ത് കാരണം കൊണ്ടായിരിക്കാം അവൻ്റെ തന്നെ ഹൃദയം വീണ്ടും വീണ്ടും മുറിക്കപ്പെടുന്നത്? അതിനുള്ള ഉത്തരവും ഓരോ നീതിമാനും അവരവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് തന്നെയാണ് മെനഞ്ഞെടുക്കുന്നത്. കണ്ണുകളൊക്കെ ഇടയ്ക്കൊക്കെ നിറയണം, അത് നിറഞ്ഞു കവിഞ്ഞൊഴുകണം. ഇപ്പോഴും മനുഷ്യത്വം വറ്റാത്ത ഒരു മനുഷ്യനാണ് നിങ്ങൾ എന്നുള്ളതിൻ്റെ തെളിവുകളാണ് നിങ്ങളുടെ കണ്ണുനീരുകൾ. മാത്രവുമല്ല, അതിനെ ഗൗരവമായി എടുക്കാൻ ഒരാളുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് അത് വരുന്നത്. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന നല്ല മനുഷ്യരായി തന്നെ മുന്നോട്ട് പോവുക. ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിലൂടെ തുടരട്ടെ.